തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിരുന്നില്ല. വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. ശസ്ത്രക്രിയ വിജയകരമായിരുന്നു, പക്ഷേ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ ഡോക്ടർമാർ ആ രീതിയിൽ വലിയ പ്രതീക്ഷ ഇല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും കാത്തിരിപ്പുകളും വിഫലമാക്കി. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയനുസരിച്ച് കുട്ടിയുടെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. അമ്മയുടെ മർദ്ദനമേറ്റാണ് കുട്ടിക്ക് പരിക്ക് പറ്റിയത്. വീട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന നിലയിലാണ് പിതാവ് കുട്ടിയുമായി ആശുപത്രിയിലെത്തിയതെങ്കിലും ആശുപത്രി അധികൃതർക്ക് കുട്ടിയെ പരിശോധിച്ചതിൽ സംശയം തോന്നി. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് കുട്ടിയുടെ അമ്മ തന്നെയാണ് കുട്ടിയെ പരിക്കേൽപ്പിച്ചത് എന്ന് മനസ്സിലായത്. തലയ്ക്ക് വലിയ രീതിയിലുള്ള ക്ഷതമേറ്റിരുന്നു. തടി കൊണ്ട് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ ശരീരത്ത് പല ഭാഗങ്ങളിലും ആ രീതിയിലുള്ള മുറിവുകളുണ്ടായിരുന്നു. ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിച്ച പാടുകളും ശരീരത്തിലുണ്ടായിരുന്നു. അതിക്രൂരമായ മർദ്ദനത്തിനായിരുന്നു കുട്ടി ഇരയായത്. എസ് എസ് ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, എല്ലാ പ്രാർത്ഥനകളും കാത്തിരിപ്പും വിഫലമായിരിക്കുന്നു. കുട്ടിയുടെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ആശുപത്രിയിൽ നിന്നും നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? രേണുക, തീർച്ചയായിട്ടും സംസ്ഥാനത്തെമ്പാടുമുള്ള പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അതായത് അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതായത് രണ്ടു ദിവസം മുമ്പാണ് രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം വിദഗ്ധമായ ചികിത്സ നൽകുകയും ചെയ്തു. ശസ്ത്രക്രിയ അടക്കം നടത്തിയെങ്കിലും ഡോക്ടർമാർ പ്രധാനമായും വ്യക്തമാക്കിയിരുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള കാര്യവും ഇന്നലെ മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിരുന്നു. സർക്കാർ തന്നെ ചെലവെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സർക്കാർ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇന്നലെ മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയ ശേഷമാണ് ഇക്കാര്യം ഇന്നലെ അറിയിച്ചിരുന്നത്. അതിനുശേഷം ആശാവഹമായ ഒരു വാർത്തയും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ വളരെ ആളുകളെ കണ്ണീരണിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തൊടുപുഴയിൽ 7 വയസ്സുള്ള കുഞ്ഞിനും ഇത്തരത്തിലൊരു അതിക്രമം നേരിടേണ്ടി വന്നിരുന്നു. അത് അമ്മയുടെ സുഹൃത്തായിരുന്നെങ്കിൽ ഇത് അമ്മ തന്നെയാണ് ഈ കുഞ്ഞിന് നേരെ ഇത്ര വലിയ അതിക്രമം നടത്തിയത്. അടുക്കളയിൽ നിന്നും സാധനമെടുത്ത് ചില സാധനങ്ങൾ തലയ്ക്ക് അടിച്ചു എന്നുള്ള രീതിയിലാണ് പോലീസ് നേരത്തെ വാർത്ത പുറത്തുവിട്ടിരുന്നത്, വിവരം നൽകിയിരുന്നത്. അത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ആ കുഞ്ഞിന് ഏൽക്കേണ്ടി വന്നിരുന്നു. നമുക്കറിയാം, വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ഒരു ആഘാതമാണ് ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നത്. ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നിരുന്നത്. ദേഹം മൊത്തം തന്നെ ദേഹമാസകലം ഇത്തരത്തിൽ പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു, പൊള്ളൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമ്മ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വ്യക്തമാക്കിയത് അടുക്കളയിൽ നിന്നും വീണാണ് പരിക്കേറ്റത് എന്നുള്ള കാര്യമാണ്. എന്നാൽ അത് പിന്നീട് പോലീസ് അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലൂടെയാണ് പോലീസിന് ഇക്കാര്യം എല്ലാം തന്നെ ലഭിച്ചത്. അവർ തന്നെ കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള പ്രാർത്ഥനകൾ നേരത്തെ നടന്നിരുന്നു. കുഞ്ഞ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഫലമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ വളരെ നിരാശ ഉയർത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. 2 ദിവസമായി രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകുന്നത്. ആലുവയിൽ മർദ്ദനമേറ്റ കുഞ്ഞിന്റെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞുവെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിരുന്നില്ല. തലച്ചോറിൽ പലയിടങ്ങളിലും രക്തം കട്ട പിടിച്ച നിലയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. ശരൺ തുടരുന്നുണ്ട്. ശരൺ, അമ്മയ്ക്കെതിരെ വധശ്രമത്തിനുള്ള കുറ്റം ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇനി അത് കൊലക്കുറ്റം